ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ. അപ്പം ഇന്ന് ഒരു മാങ്ങ കിട്ടിയപ്പോൾ വെറൈറ്റി നമ്മൾ ഉപ്പും മുളകും ഇട്ട് തിന്നിട്ട് കുറച്ച് അധികം വന്നു. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമുക്ക് തേങ്ങാച്ചമ്മന്തി മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എങ്കിലും ഞാൻ എൻ്റെതായുള്ള രീതിയിൽ ഉണ്ടാക്കുക നിങ്ങളിവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഈ തേങ്ങ ചെറുതായിട്ട് കൊത്തിയെടുക്കാം. പല രണ്ട് രീതിയിൽ തേങ്ങ എടുക്കും. ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതാക്കി കുഞ്ഞുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് മിക്സി ഇട്ട് അടിച്ചെടുക്കുക ചെയ്യുന്നത് സാധനം. അല്ലാതെ ചിരകുകയും ചെയ്യാം ചിരവിലിട്ട്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ തേങ്ങ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ മാങ്ങ, നമ്മുടെ ഹൈലൈറ്റ് ഇന്നത്തെ മാങ്ങയാണല്ലോ. മാങ്ങ ചെറുതായിട്ട്, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതുപോലെ തന്നെ മാങ്ങയെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് മിക്സിയിൽ അരിഞ്ഞു കിട്ടും, അല്ലെങ്കിൽ വലുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി താമസം എടുക്കും. അപ്പം ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അരിഞ്ഞപ്പോൾ നമ്മുടെ സംഗതി കഴിയും. അപ്പം നമുക്ക് ഒരു ജാർ എടുക്കാം. അപ്പം അതിലേക്ക് നമുക്കിനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിടാം. അപ്പം തേങ്ങായും മാങ്ങയും ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. അതിൻ്റെ കൂടെ നമുക്ക് ചെറുള്ളിയില്ലേ, ചെറുള്ളി നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ആദ്യം ഒരു നാലഞ്ചെണ്ണം എടുത്തു, പിന്നെ ഓർത്ത് കുഞ്ഞുള്ളി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഏറെ ഇടാന്ന് വിചാരിച്ചു. അപ്പം ഈ ഉള്ളി എത്ര ഇട്ടാലും ഇടുന്നതനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ കുറച്ചുകൂടെ ഇച്ചിരി ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ചുകൂടെ ഞാൻ ആഡ് ചെയ്തു. ആദ്യം ഒരു നാലെണ്ണം എടുത്തുള്ളായിരുന്നു, പിന്നെ ഞാനൊരു ആറേഴെണ്ണം കൂടെ എടുത്തിട്ട് കണ്ടോ, എന്നിട്ടും കുറച്ചേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഓർത്ത് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചമുളക് വേണം, എരി വേണമല്ലോ, ചമ്മന്തി ആകുമ്പോൾ എരി വേണമല്ലോ. അപ്പം ഞാൻ ഇച്ചിരി ചമ്മന്തി ഇത് വെളു പച്ചമുളക് ഇട്ടു, ചെറുള്ളി ആവശ്യത്തിനുള്ള കുറച്ച് ഏറെ ഇട്ടു. പിന്നെ ഇനിയും നമുക്ക് കളർ വേണ്ടവർക്ക് മറ്റേ മുളക് കൂടി ഇടാം കേട്ടോ. ഞാൻ ആദ്യം ഓർത്തു നമുക്ക് പച്ചമുളക് മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് നമ്മുടെ ആദ്യ തേങ്ങായും മാങ്ങായും ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ഇട്ടുന്നുണ്ട്. അത് ഉപ്പ് വരട്ടിയതാണ്, ഉപ്പ് വെച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് രണ്ടെണ്ണം കൂടി ഇടാം, എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിടാം, നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. അപ്പം ചിലവർക്ക് പുളിയൊക്കെ ഇടും, പക്ഷേ എനിക്ക് അങ്ങോട്ട് പുളി ഇടുന്നതിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തി നല്ല ഇതിൽ അരയുന്നുണ്ട്. അപ്പം നോക്കിയപ്പോൾ കളറില്ല ഗൈസ്. അപ്പം ഞാൻ എന്താ പറയുക, കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തു, കാരണം പച്ചമുളക് ഇട്ടപ്പോഴത്തേക്ക് കളറില്ല. അപ്പം കളർ വേണമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി റെസിപ്പി. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പം ഇത്രയും ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.